ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വിഷു സ്പെഷ്യലായിട്ട് നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ ഒരുക്കാൻ പറ്റിയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഈ കല്യാണ സദ്യയുടെ ഒക്കെ കൂടെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ള റെസിപ്പി ഞാനിവിടെ കാണിക്കാം. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഒരു മുറിത്തേങ്ങ മുഴുവനായിട്ടും ചെറുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 10 ചെറിയ ഉള്ളി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ പിളർന്ന് വെച്ചതാണ് കേട്ടോ ഞാനിത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഞാൻ ഇതും കൂടെ ഈ തേങ്ങയുടെ കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിത് ഒതുക്കിയെടുക്കാനുള്ളതാണ്, അവിയലിന് വേണ്ടിയിട്ട് ഒതുക്കിയെടുക്കാനുള്ളതാണ്. പിന്നെ ഞാനിത് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസുള്ള തക്കാളി, 2 മുരിങ്ങക്ക, പിന്നെ ഒരു വലിയൊരു ഏത്തക്ക കേട്ടോ. ഏത്തക്ക ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ചേനയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു കുമ്പളത്തിൻ്റെ ഒരു ചെറിയൊരു പീസ്, പിന്നെ 2 സ്റ്റെം കറിവേപ്പില. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെള്ളരിക്ക കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ കുമ്പളം ഉള്ളതുകൊണ്ട് വെള്ളരിക്കനെ ഒഴിവാക്കിയതാണ്. ഇനി നിങ്ങൾക്ക് വെള്ളരിക്ക വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വെള്ളരിക്കയുടെ ഒരു മീഡിയം സൈസുള്ള വെള്ളരിക്കയുടെ കാൽ ഭാഗത്തോളം എടുത്ത് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മളിതാ ഇവിടെ അവയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ എടുത്ത് വെക്കുക. അത് പാനാണോ അത് ചട്ടിയാണോ, നമ്മുടെ സൗകര്യത്തിന് എന്താണ് ഉരുളിയിലോ എന്തിലോ ഉണ്ടാക്കുക വെച്ചാൽ ആ ഒരു പാൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ തേങ്ങയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിനകത്തോട്ട് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വെജിറ്റബിൾസ് ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേനും ഫുള്ളായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ, നിറച്ച് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ്. എന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് മാറ്റിയൊന്നുമില്ല, ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പാകത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി എന്തായാലും സ്കിപ്പ് ചെയ്ത് എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് അവിയലിൻ്റെ നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. പിന്നെ എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം എന്തായാലും ചേർത്ത് കൊടുക്കരുത്, ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കത് വേകാനുള്ള വെള്ളം കിട്ടും. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇത്രയുള്ള നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം. ഇതിപ്പോൾ നേരെ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അടക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാഴയില വെച്ചാണ് അടച്ച് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു അടപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്കിത് ഈ അരപ്പൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ തേങ്ങക്കകത്തോട്ട് ഇട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് അരക്കരുത്, വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും ജീരകവും ഒക്കെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വീണ്ടും ഒന്ന് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ അകത്തുള്ള വെള്ളം കണ്ടോ. അപ്പോൾ ഈ വെള്ളം മുഴുവനും ഈ വെജിറ്റബിൾസിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് അല്ലാതെ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് വേകാനായിട്ട് നമുക്ക് ഈ ഒരു ഇതിനകത്തുള്ള ഈ വെള്ളം തന്നെ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ നല്ലോണം അമർത്തിയിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യട്ടോ. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രമേ വേവിക്കാവൂ, കാരണം നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഞാൻ മാറ്റിയിട്ടില്ല, ലോ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. അപ്പോഴേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് തവണ ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ലാസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്നും കൂടെ കാണിച്ചതാണ്. ഇത് കണ്ടില്ലേ,
നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് നെയ്യിനകത്തുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നന്നായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ കേട്ടോ, അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. എനിക്ക് ജസ്റ്റ് ഇതാ ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ആ ജാറിനകത്തോട്ടൊന്ന് ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെന്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയം മാത്രമാണ് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ നമ്മൾ ഇതിനകത്തോട്ട് വേകാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇതിനകത്തുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർക്കണം. പുളിയുള്ള തൈര് ചേർക്കുക ചെയ്യരുത്, പുളിയില്ലാത്ത തൈര് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്റ്റം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. ഇത് ഞാൻ പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ് കേട്ടോ. ഇതായി നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിയൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഈ കല്യാണ സദ്യയുടെ കൂടെ ഒക്കെ കിട്ടത്തില്ലേ, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ കാര്യം നോക്കിയത് നമ്മൾ വെള്ളത്തിൽ ഒരു കാരണവശാലും കുക്ക് ചെയ്തിരുന്നാൽ മാത്രം മതി, നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ. വിഷു വരുമ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.